ഭാരത സംസ്കാരം. ആർഷഭാരത സംസ്കാരത്തിന്റെ ഓരോ ചവിട്ടുപടികളിലും താഴോട്ടിറങ്ങിയപ്പോൾ കണ്ടെത്തിയത് ഓരോ നിലവിളിയുടെ ശബ്ദങ്ങളായിരുന്നു. ഒന്ന് ശൈശവ വിവാഹം, രണ്ട് സതി, മൂന്ന് മാറുമറയ്ക്കാൻ അവകാശമില്ലാത്തത്, നാല് ക്രിസ്ത്യൻ മിഷണറി നമ്മൾ ഹിന്ദുക്കളുടെ സംസ്കാരത്തെ ഇകഴ്ത്തുവാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പറഞ്ഞതിനു പുറമെ നമ്മളെയും നമ്മുടെ മതത്തെയും നിന്ദിക്കാനായി മറ്റനേകം കാര്യങ്ങളും പാതിരി ഈ വീഡിയോ ക്ലിപ്പിൽ പറയുകയുണ്ടായി. പക്ഷേ അവയ്ക്കൊന്നും മാറുമറയ്ക്കൽ കെട്ടുകഥയുമായി ബന്ധമില്ലാത്തതിനാൽ ഇവിടെ കൊടുക്കുന്നില്ല. തിരുവിതാംകൂറിൽ കരം പിരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിശകലനം ചെയ്യുന്ന ഏഴാമത്തെ വീഡിയോയിൽ മുലക്കരത്തിൻ്റെയും തലക്കരത്തിൻ്റെയും നിർവചനം നൽകിയിരുന്നു. 1937 പ്രസിദ്ധീകരിച്ച ദ ട്രാവൻകൂർ ട്രൈബ്സ് ആൻഡ് കാസ് എന്ന ഗ്രന്ഥത്തിലെ 165 പേജിൽ ഉള്ളതാണ് ആ നിർവചനം. ആധികാരികമായ ആ നിർവചനം വീണ്ടും ഇവിടെ കൊടുക്കുന്നു. ദ ഹെഡ്മണി വാസ് പോപ്പുലർലി നോൺ ആസ് തലക്കരം ഇൻ ദ കേസ് ഓഫ് മെയിൽസ് ആൻഡ് മുലക്കരം ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽസ്. ഈ ഹെഡ്മണി ഇന്നും നിലവിൽ ഉണ്ട്. ഉദാഹരണത്തിന്, പ്ലെയിൻ, ട്രെയിൻ, ബസ് എന്നിവയിൽ യാത്ര ചെയ്യുവാൻ ഓരോ വ്യക്തിയും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അതേപോലെ സിനിമാ തിയേറ്ററിൽ പ്രവേശിക്കുവാനും ഓരോ ആളും ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഇവയെ ഹെഡ്മണി ടു ബി പെയ്ഡ് ടു അവെയിൽ സർവീസസ് ആയി കണക്കാക്കാം. ഇവിടെ പക്ഷേ സ്ത്രീ പുരുഷ ഭേദം കണക്കാക്കാറില്ല. പക്ഷേ പല തൊഴിലിടങ്ങളിലും ഒരേ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ദിവസക്കൂലി തുല്യമല്ല. ഇവിടെ പെണ്ണാളിൻ്റെ കൂലി ഇത്രയെന്ന് പ്രത്യേകിച്ച് പറയണം. ഇതേപോലെ നികുതി തുകയുടെ വ്യത്യാസം അനുസരിച്ച് പുരുഷന്മാരെ ഉദ്ദേശിച്ചുള്ള കരത്തിന് തലക്കരം എന്നും സ്ത്രീകളെ ഉദ്ദേശിച്ചുള്ള കരത്തിന് മുലക്കരം എന്നും പറഞ്ഞിരുന്നു. ഇതിൽ നിന്നും മുലക്കരത്തിനും മാറിടം മറയ്ക്കാനുള്ള വസ്ത്രത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന ശരിയായ നിഗമനത്തിലെത്താം. നരവംശാസ്ത്രജ്ഞനായ ബെർണാർഡ് കോൺ 1996 പ്രസിദ്ധീകരിച്ച കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് ഫോംസ് ഓഫ് നോളജ് എന്ന ഗ്രന്ഥം ഭാരതത്തെ സംബന്ധിച്ചുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചക്കാലത്തെ സാമൂഹ്യ പരിതസ്ഥിതികളാണ് അതിൻ്റെ പ്രമേയം. ക്ലോത്ത്സ് ആൻഡ് കൊളോണിയലിസം, ഇന്ത്യ ഇൻ ദ 19th century, ഈ വിഷയങ്ങളാണ് അതിൻ്റെ 5th അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിംഗപരമായും ജാതിപരമായും പ്രാദേശികമായുമുള്ള വ്യത്യസ്തമായ വസ്ത്രധാരണ രീതികളും അധികാരസ്ഥാനങ്ങളിൽ ഇരുന്നവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പെരുമാറ്റത്തിലൂടെയും വേഷവിധാനത്തിലൂടെയും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചും അധികാരസ്ഥാനങ്ങളിൽ ഇരുന്നവരോട് ജനവിഭാഗങ്ങൾ ബഹുമാനസൂചകമായി എപ്രകാരം പെരുമാറിയിരുന്നു എന്നും വേഷവിധാനങ്ങൾ എപ്രകാരം സാമൂഹ്യക്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവിധ ജാതി വിഭാഗങ്ങൾക്ക് അവരുടേതായ വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നു. നിലവിലിരുന്ന സാമൂഹ്യ മര്യാദകൾ പ്രകാരം ഇത് മറ്റുള്ള ജാതികൾ അനുകരിച്ചിരുന്നുമില്ല. വസ്ത്രധാരണ രീതികളെ സംബന്ധിക്കുന്ന ഇത്തരം വേർതിരിവുകൾ ഈ ആധുനിക യുഗത്തിലും ബാധകമാണെന്ന് കാണാം. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുവാൻ അനുവാദം ലഭിച്ചാൽ ഉടുത്തിരിക്കുന്ന മുണ്ട് മടക്കിക്കുത്തി തലേക്കൊട്ട് ഉണ്ടെങ്കിൽ അതു അഴിക്കാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നുകയറുവാൻ സാധിക്കുമോ? ജനാധിപത്യ ഭരണമാണ് ഇപ്പോഴുള്ളത് എന്ന് കരുതി മുണ്ടുമടക്കിക്കുത്തി ചുണ്ടിൽ ഒരു സിഗരറ്റും പുകച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിച്ചെന്ന് പരാതി കൊടുക്കുവാൻ പറ്റുമോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ലഭിക്കാത്ത സാധാരണ ജനത്തിന് പോലീസ് യൂണിഫോം ധരിച്ച് പൊതു ഇടങ്ങളിൽ വിലസുവാനാവുമോ? ബെർണാർഡ് കോന്റെ ഈ ഗ്രന്ഥത്തിൽ ക്രിസ്ത്യൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് തിരുവനന്തപുരത്തിന് തെക്ക് ഷാണാ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ബ്രസ്റ്റ് ക്ലോത്ത് കോൺട്രവേഴ്സിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യൻ വിമൻസ് ഡ്രസ് ആൻഡ് യൂറോപ്യൻ കൺസെപ്ഷൻസ് ഓഫ് മൊഡസ്റ്റി എന്ന ഭാഗത്താണ് തിരുവിതാംകൂറിലെ സംഭവങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത്. പ്രസ്തുത ഗ്രന്ഥഭാഗത്ത് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കരത്തിനെക്കുറിച്ചുള്ള, അതായത് മാറുമറച്ചാൽ നികുതി ഈടാക്കും എന്ന പരാമർശമേ ഇല്ല. അതായത് നികുതി പിരിവും മുലകൾ മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു അനിഷ്ട സംഭവങ്ങളും തിരുവിതാംകൂറിൽ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് പരമാർത്ഥം. ക്രിസ്തുമതം സ്വീകരിച്ച ഷാണാ സ്ത്രീകൾ ക്രിസ്ത്യാനികൾ എന്ന ഒറ്റ കാരണത്താൽ നാട്ടുമര്യാദകൾ പാലിക്കാതെ രണ്ടാം മുണ്ട് അഥവാ മേൽമുണ്ട് തോളിൽ ധരിച്ച് പൊതു ഇടങ്ങളിൽ പ്രകോപനപരമായി പ്രത്യക്ഷപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായി ഭവിച്ചത്. നഗ്നത മറച്ചതല്ല ഇവിടെ പ്രശ്നമായത്. അക്കാലത്ത് മേൽമുണ്ട് അഥവാ രണ്ടാം മുണ്ട് അടയാളപ്പെടുത്തലുകളുടെയും ബഹുമാന്യതയുടെയും അധികാര പദവിയുടെയും ചിഹ്നമായിരുന്നു. വർത്തമാനകാലത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യൂണിഫോം പോലെ അത് എല്ലാ പേർക്കും ധരിക്കാവുന്നതായിരുന്നില്ല. അതിനാൽ നാട്ടുമര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള ക്രിസ്ത്യൻ ഷാണാർ സ്ത്രീകളുടെ രണ്ടാം മുണ്ട് ധാരണം സമൂഹത്തിൽ പ്രതിഷേധങ്ങൾക്കിടയാക്കി. ഇതിനെയാണ് മാറുമറയ്ക്കൽ സമരത്തിനെതിരെയുള്ള അടിച്ചമർത്തലെന്ന് പിന്നീട് ദുർവ്യാഖ്യാനിച്ചത്. അന്നും ഇന്നും സംസ്കാരചിത്തരായ ഇളമുറക്കാർ
മുണ്ടുമടക്കി കുത്തിയോ തലേക്കെട്ട് ധരിച്ചോ സിഗരറ്റ് പുകച്ചോ രണ്ടാം മുണ്ട് ചുമലിലിട്ടോ മൂത്തവർക്ക് മുമ്പിലോ മേലധികാരികളുടെ മുമ്പിലോ നിൽക്കാറില്ല. പിന്നാക്ക ജാതികൾ ഹിന്ദുമത വിദ്വേഷികളായ ക്രിസ്ത്യൻ പാതിരിമാരുമായി ചേർന്ന് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന സാമൂഹ്യ ബന്ധങ്ങൾ തകർത്ത് സമൂഹത്തെ വിഷലിപ്തമാക്കുകയാണ് ചെയ്തത്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ നിർദ്ദേശപ്രകാരം മതപരിവർത്തനം ചെയ്യപ്പെട്ട ഷാണാർ സ്ത്രീകൾ ഹിന്ദുക്കളായ നാട്ടുകാരെ പ്രകോപിപ്പിക്കുവാനായി പൊതു ഇടങ്ങളിൽ വീട്ടു നാട്ടുമര്യാദകൾ മനഃപൂർവ്വം ലംഘിച്ച് പെരുമാറിയത് മൂലമുണ്ടായ കുഴപ്പങ്ങൾക്ക് പിന്നീട് മാറുമറയ്ക്കൽ സമരം എന്ന് പേരിട്ടതിൻ്റെ പിന്നിലെ നിക്ഷിപ്ത താല്പര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ തലമുറയിലെ നായർ സമുദായാംഗങ്ങൾ ബോധവാന്മാരാണ് എന്ന് തോന്നുന്നില്ല. ജയ് ഹിന്ദ്.